ഐസ്ക്രീം. ജാനകി അവിടെ പുറത്തുനിപ്പുണ്ട്. ആണോ, ഞാൻ അങ്ങോട്ട് ചെല്ലാം. അല്ല, എന്താ നിന്റെ പ്ലാൻ? അത് പറയേ. ഇതിൽ ഞാൻ എന്റെ ഓർമ്മകൾ പലപ്പോഴായി എഴുതി സൂക്ഷിച്ചിരുന്ന ഡയറിയാ. ഇതിലിപ്പോ ഞാൻ ജാനകിയെ കുറിച്ചും അവളുടെ ഏട്ടൻ പ്രമോദിനെ കുറിച്ചും ചില കുറിപ്പുകൾ എഴുതി ചേർത്തിട്ടുണ്ട്. ജാനകി അവളുടെ ചേട്ടനെ കുറിച്ച് പറഞ്ഞ വിവരങ്ങൾ എന്ന നിലയ്ക്കാ അത് എഴുതിയിരിക്കുന്നത്. ഇപ്പോ ഞാൻ ഈ ഡയറി ജാനകിയെ കാണിക്കും. എന്നിട്ട് ജാനകി അവളുടെ ചേട്ടനെ കുറിച്ച് പറഞ്ഞ ചില വിഷ്വൽസ് എനിക്കിപ്പോ ഓർമ്മ വന്നു എന്ന നിലയിലായിരിക്കും ഞാൻ അവളോട് സംസാരിക്കുന്നത്. ജാനകിക്ക് മെഡിക്കൽ അഡ്മിഷൻ കിട്ടിയ ദിവസം അവൾ ആ വിവരം പറയാൻ ചെന്നപ്പോ അവൾ കാണുന്നത് സൂര്യൻ പ്രമോദിനെ വിളിച്ചോണ്ട് പോകുന്നത്. ഈ വിവരം ജാനകി മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ വിവരം വെച്ചാ ഞാൻ പിടിച്ചു കയറാൻ ഉദ്ദേശിക്കുന്നത്. കൊള്ളാം, ഇത് നല്ല ഐഡിയ. ലക്ഷ്മി, ജാനകിയുടെ അടുത്തേക്ക് ചെല്ല്. ഞാൻ ഇവിടെ നിന്ന് പരമാവധി നിങ്ങളുടെ സംസാരം കേൾക്കാൻ ശ്രമിക്കാം. ലക്ഷ്മി ജാനകി ഓടിക്കുന്നത് സൂര്യനെ കാണാമെങ്കിൽ ഞാനും കാണും. എടാ സൂര്യ, ലക്ഷ്മി ജാനകി വഴക്കു പറയാൻ പോയതാണോ? ആണെങ്കിൽ അല്ല, അവള് ജാനകി വഴക്കു പറയുന്നത് എനിക്കൊന്ന് കേൾക്കണം. ഞാനും കൂടെ അങ്ങോട്ട് ഒന്ന് ചെല്ലട്ടെ. വേണ്ട, ആന്റി ഇപ്പൊ അങ്ങോട്ട് പോണ്ട. അതെന്താ ഞാൻ അവിടെ പോയാലേ? ആന്റി, ജാനകിയെ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ച് വഴക്ക് പറയാനാ ലക്ഷ്മിയുടെ പ്ലാൻ. ആന്റി അവിടെ അവളുടെ മുമ്പിൽ നിന്ന് ആന്റിയുടെ മുമ്പിൽ വെച്ച് അവൾക്ക് അതൊന്നും പറയാൻ പറ്റാതാവും. അപ്പ ജാനകിക്ക് അവൾ അറിയിക്കുന്ന ശകാരം കിട്ടില്ല. എന്താ അത് വേണോ? ആന്റി തന്നെ പറയും. ഏ, അത് വേണ്ട. ജാനകിക്ക് ലക്ഷ്മിയുടെ നാവിൽ നിന്ന് കണക്കിന് തന്നെ കിട്ടണം. എത്രയും മോശമായിട്ട് അവളെ വഴക്ക് പറയാമോ അത്രയും മോശമായിട്ട് തന്നെ പറയണം. എങ്കി ആന്റി അങ്ങോട്ട് ചെല്ലരുത്. വേണ്ട, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. എങ്കി ആന്റി മുറിയിലേക്ക് ചെല്ല്. അവിടെ നടന്ന വിശേഷങ്ങളൊക്കെ ഞാൻ ലക്ഷ്മിയും കൂടെ വന്ന് ആന്റിക്ക് പറഞ്ഞു തരാം. ശരി, ഞാൻ വെയിറ്റ് ചെയ്യാം. ജാനകി, ലക്ഷ്മി ജാനകിയുടെ മുഖം കണ്ടിട്ട് കാര്യമായ എന്തോ വിഷമത്തിലാണെന്ന് തോന്നുന്നു. എന്താ ജാനകി, ഏട്ടനോർത്ത് നിന്നതാണോ? എന്റെ ഏട്ടനെ കുറിച്ച് ലക്ഷ്മി എങ്ങനെ അറിഞ്ഞു?